ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഡിസംബർ 31 January 1 ഈ രണ്ട് ദിവസങ്ങളിൽ നടന്ന ന്യൂ ഇയർ ട്രിപ്പ്, അതായത് മൂന്നാറിലേക്ക് പോയി വണ്ണസ് ട്രാവൽസ് നടത്തിയ ഫാൻസ് ട്രിപ്പായിരുന്നത്. വണ്ണസിൻ്റെ ലിയോ, കിങ് ബുള്ളി രണ്ട് ബസ്സിലായിരുന്നു ആ ട്രിപ്പ് നടത്തിയിരുന്നത്. അപ്പോൾ എനിക്കും ആ ട്രിപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ യാത്ര പോയതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണുന്നത്. നമ്മളവിടെ ചെന്നതും അവിടെ നിന്ന് പുറപ്പെട്ടതും പിറ്റേ ദിവസത്തെ കാഴ്ചകളൊക്കെ ചേർത്ത് ഒറ്റ വീഡിയോയ്ക്കകത്ത് ഈ ഒറ്റ വീഡിയോയ്ക്കകത്ത് എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഫ്രണ്ട്സ്, യാത്രയെപ്പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ, ഞങ്ങൾ 31st വൈകിട്ട് ആലപ്പുഴയിലുള്ള കണിച്ചിക്കുളങ്ങരയിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെട്ടത്. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് ഒരു രാത്രി 12 ആയപ്പോഴത്തേക്ക്, ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അടിമാലിയിലെത്തി. അടിമാലിയിൽ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ മൂന്നാറിൽ പുറപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ദിവസത്തെ യാത്രകളും കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ന്യൂ ഇയർ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളിപ്പോൾ കണിച്ചിക്കുളങ്ങരയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ലിയോയും കിങ് ബുളും കിടപ്പുണ്ട്. ആണ് പോളി പോളി. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കിങ് ബുളിലാണ് കയറിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അൻവിനും ഉണ്ട്. അൻവിനെ ഒരു ഹൈ കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണിച്ചിക്കുളങ്ങരയിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിപ്പോൾ അടിമാലി എത്തിയിരിക്കുകയാണ്. പിന്നെ രാത്രി ഇവിടെ കാണാം സഫയർ റെസ്റ്റോറൻ്റ്, ഇവിടുത്തെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ ബാക്കി യാത്രകളൊക്കെ തണുപ്പ് രക്ഷയില്ല, സൂപ്പർ. അപ്പോൾ നാളെ ബാക്കി നമ്മുടെ മൂന്നാറിലേക്കുള്ള യാത്ര നാളെ രാവിലെ തുടരും. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ എത്ര 3rd floor കിടക്കുന്നത്. ഹോട്ടൽ സഫയർ ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലിയോയും കിങ് ബുളും താഴെ കിടക്കുന്നത്. പുളി പുളി നമ്മൾ അകത്തെ ദൃശ്യം കൊടുക്കുന്നില്ല. മതിയാണ്. ഓക്കെ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് കാണുന്നത്. നാല് ബെഡൊക്കെ ഉണ്ട്. അപ്പുറത്തെ റൂമിലേക്ക് 5 beds ഒക്കെ വെച്ചുണ്ട്. നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ പറഞ്ഞാൽ, നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാറിലോട്ട്.
നമ്മുടെ കിങ് ബുള്ളിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ഹോട്ട് സീറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ വാതിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കിങ് ബുള്ളും ലിയോ രണ്ടുപേരും കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ചങ്ക് വണ്ണസ് ബഡീസ് എല്ലാവരും ഇവിടെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുഡിങ്ങും പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ മൂന്നാറിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുക വിരിച്ച് ഇപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അവിടെ. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മളിനി ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകണം. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അച്ചുചേട്ടനുണ്ട്. അച്ചുചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിരുന്നു അല്ലേ? അതെ, എന്താണ് പറയാനുള്ളത്? നമ്മുടെ എന്ത് പറയാനാ, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും അവർ തന്നെയല്ലേ? അവരല്ലേ നമ്മുടെ എല്ലാം. അതെ അതെ. DJ on WSKS. ഗായ്സ്, ഞങ്ങൾ മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം ഉച്ച 11:30 സമയമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുക. ഞങ്ങളെ ഇവിടെ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ കൊണ്ട് ഞങ്ങൾ ഇറക്കി. എന്നൊരു ബസ് ഇപ്പം കുറച്ച് താഴെ കൊണ്ടേ പാർക്ക് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഭയങ്കര സ്പേസ് ഇല്ല, അപ്പോൾ താഴെ കൊണ്ടേ പാർക്ക് ചെയ്യും. നമുക്ക് മുന്നോട്ടൊന്നും വഴി കാണത്തില്ല കേട്ടോ. അതുപോലെ നമുക്ക് മുന്നോട്ട് വഴി കാണാൻ പറ്റില്ല. അതുപോലെ
ഒരു കെട്ട് 50 രൂപ അല്ലേ, ഒരു അങ്ങനെ എഴുതും. ചേട്ടോ ഗായ്സ്, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. മേളി വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നമ്മുടെ സിമ്മിന് റേഞ്ച് ഇല്ല, അതുകൊണ്ട് അതിന്റെ ലൊക്കേഷൻ ഏകദേശം എവിടെയാന്നൊരു പിടുത്തമൊന്നുമില്ല. ഗായ്സ്, ഞങ്ങൾക്കൊരു അതിഥിയെ കിട്ടി, പുള്ളി ന്യൂഡിൽസ് കഴിച്ചോണ്ടിരിക്കുന്നു. അഭിരാമണ്ണ സ്വന്ത ആരാമ്പൽ എല്ലാരും ഉണ്ട്. അപ്പൊ കാഴ്ച നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിനി യാത്ര ഇരിക്കാൻ പോവാണ്. നമ്മുടെ ആരാമ്പൽ വണ്ണസ് ആരാമ്പൽ നമ്മളിപ്പം കഴിക്കാൻ പോകണ്ട വണ്ടി എടുത്ത് അവര് ഒതുക്കിയിട്ടുണ്ട്. തല വരെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ലൊക്കേഷൻ നോക്കാൻ റേഞ്ച് ഒന്നുമില്ല, ഇവിടെ റേഞ്ച് ഇല്ലോട്ടെ, ഈ ഭാഗത്തൊന്നും റേഞ്ച് ഇല്ല. അപ്പോൾ ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാശ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ആ സമയത്ത് നമ്മുടെ വണ്ടി കുറച്ച് മുന്നോട്ട് മാറ്റി കിട്ടായിരുന്നു. അവിടെ വണ്ടി പോകാനുള്ള സ്പേസിനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബസ് കിടക്കുന്നത് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആ നടന്നു പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നമ്മുടെ ബസ് കണ്ട് അവിടെ കുഴപ്പമുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ട് നടക്കാം.
അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിന് മാട്ടുപ്പെട്ടിക്ക് ഇടയ്ക്കുള്ള എക്കോ പോയിന്റ് ഉള്ള സ്ഥലത്താണ്. നമ്മളിവിടുത്തെ ഇവിടെ അതുളസ്റ്റ് എന്തെന്ന് ചേട്ടനുണ്ട്. ചേട്ടൻ വണ്ണസിലാദ്യമായിട്ടാണ് അപ്പൊ ഈ ട്രിപ്പ് വരുന്നത്? അല്ല, ഞാൻ നേരത്തെ മുതലേ വരാറുണ്ട്, കോളേജ് മുതലേ ട്രിപ്പ് എടുക്കുന്നത് വണ്ണസിന്റെ. നമ്മളിപ്പോൾ മൂന്നാർ ഫ്ലവർ ഗാർഡനിൽ നിന്നും പുറപ്പെടാൻ പോകുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും നമ്മൾ അടിമാലിയിലെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഇന്ന് ഈ ഹോട്ടലിലാണ് സെറ്റ് ചെയ്തത്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡും എല്ലാം ഇവർ തന്നെയാണ് ഇത്. രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ടത്തെ എല്ലാ ഫുഡും നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ യാത്ര തുടരുന്നതാണ് തിരിച്ച് ചേർത്തലിലേക്ക്. അങ്ങനെ ഞങ്ങൾ അടിമാലിയിൽ നിന്നും ചേർത്തലയിലേക്കുള്ള യാത്ര തിരിച്ചു. പിന്നീടുള്ള ദൃശ്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, കാരണം മൊബൈൽ ചാർജ് ചെയ്തിരുന്നു പോയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ട്രിപ്പ് അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. രണ്ട് ദിവസം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. വൺ ഓഫ് ബഡീസും എല്ലാം ഒരേ പൊളിയായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് ബഡീസ് ടൂർ ലൈൻസ് ഇൻ അസോസിയേഷൻ വിത്ത് ഇമ്പസ് ഹോൾഡേസ് ആയിരുന്നു ട്രിപ്പ് നടത്തിയത്. അപ്പോൾ അവരുള്ള നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ട്രിപ്പ് അടിപൊളിയാകാൻ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുവാണ്. പ്രത്യേകിച്ച് നമ്മുടെ സബിൻ ചേട്ടൻ, സുബിൻ ചേട്ടൻ, മിഥുൻ, മെൽവിൻ, ആദർശ് ചേട്ടൻ, ഓരോ എല്ലാവരോടും നന്ദി അറിയിക്കുവാണ്. എല്ലാത്തിനും ഉപരി നമ്മുടെ ആൽവിൻ ചേട്ടൻ, എല്ലാവരോടും. ഏറ്റവും ബെസ്റ്റ് ട്രിപ്പായിരുന്നു. ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്ന വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്ത് 20 മിനിറ്റ് അത് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നല്ല വീഡിയോ ദിവസമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.